നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മാനൻ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഗവൺമെൻറ്റിനെ തന്നെ താറുമാറാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു പി ആർ വിവാദം ഇവിടെ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നറിയാതെ തളർന്നു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമൊക്കെ കേസിനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ മനസമാധാനം കെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് കെയ്സൺ റെപ്യൂട്ടേഷൻ മാനേജ്മെൻ്റ് ചെയ്യുന്ന പി ആർ ഏജൻസിയുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധമെന്നുള്ളതാണ് നമുക്കറിയാം കെയ്സൺ എന്ന് പറയപ്പെടുന്ന കുത്തക മുതലാളിമാരുടെ മുഖം മിനുക്കുന്ന ഒരു പി ആർ ഏജൻസിയാണ് ആ പി ആർ ഏജൻസിയുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം എന്നുള്ളതാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിലൊക്കെ ദ ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയോടാണ് ഈ ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലുൾപ്പെടെ ഉയർന്നു കേൾക്കുന്നത് ദേശീയ ദിനപത്രമായിട്ടുള്ള ദീഹ് ഹിന്ദുവിന് പി ആർ ഏജൻസി ആയിട്ടുള്ള കെയ്സൻ മുഖ്യമന്ത്രി അഭിമുഖം വാഗ്ദാനം ചെയ്തു ഇത് വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത് പറയാതിരിക്കാനും കഴിയില്ല പലപ്പോഴും ദിനപത്രങ്ങൾക്ക് അഭിമുഖം വാഗ്ദാനം ചെയ്യാൻ മാത്രം വില കുറഞ്ഞ ഒരു ഉൽപ്പന്നമായിട്ട് മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ള ചില സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിലാണത് ഈ സാഹചര്യത്തിൽ എല്ലായിടത്തും മരുന്നുകൾ കേൾക്കുന്ന ഒരൊറ്റ പേരാണ് കെയ്സൻ എന്തിനാണ് കെയ്സൻ എന്ന് പറയപ്പെടുന്ന പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് ആരാണ് കെയ്സൺ എന്താണ് ഈ കമ്പനി ചെയ്യുന്നത് എന്ന് കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പേരുകളുള്ള ഒരു പബ്ലിക് റിലേഷൻ ഡിജിറ്റൽ മീഡിയ ഏജൻസി അതാണ് കേസൺ ഇവരുടെ പ്രധാന ജോലി അതായത് ഒരു സ്ഥാപനത്തെയോ വ്യക്തിയെയോ കുറിച്ചുള്ള ആളുകളുടെ പൊതുധാരണകളെ വിവിധ മാർഗ്ഗങ്ങളിലൂടെ സ്വാധീനിക്കുക എന്നുള്ളതാണ് കേസനെ പോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാർ ചെയ്തു വരുന്ന രീതി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശസ്തി അല്ലെങ്കിൽ ഇമേജ് ഒക്കെ വർദ്ധിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ഇത്തരം സ്ഥാപനങ്ങളെ അവരുമായിട്ട് ബന്ധപ്പെടുക ഇത്തരം ഒരു സ്ഥാപനവുമായിട്ട് പക്ഷേ അങ്ങനെ ബന്ധപ്പെടുകയും അവരുടെയൊക്കെ ഇമേജ് വർദ്ധിപ്പിക്കുകയും പ്രശസ്തി കൂട്ടുകയും ചെയ്യുന്നതും കാര്യമില്ല അതൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ നടത്തട്ടെ അങ്ങനെ ചെയ്യേണ്ടവർ ചെയ്യട്ടെ പക്ഷേ ഈ സ്ഥാപനവുമായിട്ട് കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം ഇതാണ് ഒരു സംശയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ച ഒരു ഏജൻസിക്ക് വേണ്ടിയിട്ട് ദ ഹിന്ദു നടത്തിയ പി ആർ എക്സസൈസാണ് ഇതെന്ന് ദേശീയ ദിനപത്രത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഹിന്ദു പത്രത്തിനായിട്ട് അഭിമുഖപ്പെടുത്ത ശോഭനാ നായർക്കൊപ്പം എന്തുകൊണ്ടാണ് ഈ പി ആറുകാരുടെ സാന്നിധ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു മാധ്യമപ്രവർത്തകർക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം എടുക്കണമെങ്കിൽ ഈ പി ആർ ഏജൻസിക്കാരുടെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നവരോടോ സംസാരിച്ചതിന് ശേഷം അത്തരത്തിൽ ചെയ്യാവുന്നതാണ് പക്ഷെ അതെന്തുകൊണ്ട് സംഭവിച്ചില്ല പകരം ഒരു പി ആർ ഏജൻസി എന്തുകൊണ്ട് വന്നു അധികാരത്തിൽ വരാൻ വേണ്ടി പി ആർ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ചർച്ചകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ചർച്ചകളിലേക്ക് വീണ്ടും വഴിവെക്കുന്നതാണ് ഈ നീക്കമെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല വിവാദ വിവരങ്ങൾ നൽകിയത് പി ആർ ഏജൻസിയാണ് എന്ന് മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദുപത്രം പറയുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ അഭിമുഖമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പി ആർ ഏജൻസി ആയിട്ടുള്ള കേസിലാണ് തങ്ങളെ സമീപിച്ചതെന്നും സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൗസിൽ വെച്ച് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തക മുഖ്യമന്ത്രിയുമായിട്ട് അഭിമുഖം നടത്തിയെന്നും അന്ന് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് ദേശീയ ദിനപത്രമായിട്ടുള്ള ഹിന്ദു വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത് ഏകദേശം മുപ്പത് മിനിറ്റ് നേരമായിരുന്നു ആ ഇൻ്റർവ്യൂ എന്നും സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ഇതിലൊരു പി ആർ പ്രതിനിധി പിന്നീട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമീപിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള അപേക്ഷ രേഖാമൂലം നൽകിയെന്നും ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ തള്ളിപ്പറഞ്ഞു ഇത് ഹിന്ദു പറഞ്ഞ വാദങ്ങളാണ് ഇതിനെയാണ് ഇപ്പോൾ സെക്രട്ടറി പ്രസ് സെക്രട്ടറി തള്ളി പറഞ്ഞിരിക്കുന്ന മനോജ് ഇത് അതേപടി ഉൾപ്പെടുത്തിയത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഖേദി ഖേദിക്കുന്നു എന്ന് പറയുന്നത് ദീഹ് ഹിന്ദു വ്യക്തമാക്കുമ്പോഴും അവർ അവരുടെ ഭാഗം ന്യായീകരിച്ചു പോവുകയാണ് പക്ഷെ മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ ചെയ്തത് അതല്ല എന്നവർ പറയുമ്പോഴും അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു വരുന്ന പി ആർ ഏജൻസിക്കാരനെ മുഖവിലയ്ക്കെടുത്തത് എന്തിന് ദ ഹിന്ദു ദിനപത്രം ഇനി ഈ പി ആർ ഏജൻസിക്കാരെ എന്തിന് കൂട്ടുപിടിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിക്ക് ഈ കേസിനുമായിട്ട് എന്താണ് ബന്ധം ഇങ്ങനെ പല ചോദ്യങ്ങളാ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട് അത് കൃത്യമായി നൽകിയേ പറ്റൂ കാരണം ഈ അഭിമുഖം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഭാഗം അതായത് പത്രത്തിൻ്റെ ഭാഗം പത്രം വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ കെയ്സൻ്റെ ഭാഗം കൈസൻ പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പറഞ്ഞേ പറ്റൂ